പ്രൈസ് ദി ലോർഡ്, വെൽക്കം ബാക്ക് ടു സ്പിരിച്വൽ മോർസൽസ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കടുകിൻ്റെ വയലിലാണ്. നമ്മുടെ കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, സ്വർഗരാജ്യം ഒരു കടുക് മണിക്ക് സദൃശ്യം. അത് ഒരു മനുഷ്യൻ എടുത്ത് തൻ്റെ വയലിൽ നട്ടു. അത് എല്ലാ വിധത്തിലും ചെറിയതെങ്കിലും ഇവിടെ ഞാനൊന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പല രീതിയിൽ ദൈവവേല ചെയ്യുന്നവരാകാം. ചിലപ്പോൾ അത് സൺഡേ സ്കൂളാകാം, പിള്ളേരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മിനിസ്ട്രി ആകാം, ചിലപ്പം യൗവനക്കാരുടെ ഇടയിലുള്ള മിനിസ്ട്രി ആകാം, ചിലപ്പം സഹോദരിമാരുടെ ഇടയിൽ, അല്ലെ സഭാ ശുശ്രൂഷ, അല്ലെങ്കിൽ ഏതൊരു ചെറിയ കാര്യവും ദൈവം നിങ്ങളെ ഏൽപ്പിച്ചോ, അതെന്തും ആകാം. പക്ഷെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വേലയാണ്, അത് സ്വർഗരാജ്യത്തിൻ്റെ ഒരു വിത്താണെന്ന് നിങ്ങൾ മറക്കരുത്. അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ചാർട്ട് ഉണ്ടാക്കി. നമ്മൾ സാധാരണ നമ്മളുടെ ഭവനത്തിൽ ഉപയോഗിക്കുന്ന ചെറിയ സീഡ്സ് എല്ലാം കൂടെ എടുത്ത് ഒരു ചാർട്ട് ഉണ്ടാക്കി. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഏറ്റവും ചെറുത് കടുക് തന്നെയാണ്. അതിനകത്ത് ഈ ബ്രൗൺ കളറിൻ്റെ കടുക്, സാധാരണ മലയാളികൾ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ആണ്, ഈ ബ്രൗൺ കളറിൻ്റെ കടുകാണ് ഹിന്ദി ബൈബിളിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അത് ഈ ബ്ലാക്കിനെക്കാട്ടി 10 മടങ്ങ് ചെറുതാണ്. അപ്പോൾ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ കാര്യം, അത് ഒരു കടുക് മണിക്ക് സദൃശ്യം, ഒരു ചെറിയ സീഡാണ്. സത്യമാ, അത് സാത്താനും ഇത് തന്നെയാണ് നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പദം. പലരിൽ കൂടെ അവൻ നമ്മളോട് പറയും, ഓ ഇതാണോ നീ ചെയ്യുന്ന വേല, ഇത്രയേ ഉള്ളോ നിന്റെ സഭ. ഇനോ പല രീതിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ നിരുത്സാഹപ്പെടുത്താൻ സാത്താൻ ഉപയോഗിക്കുന്ന ഇതേ പദമാണ്. ചെറിയതാണ്, വെറും നിസ്സാരമാണ്. പക്ഷേ നമ്മുടെ കർത്താവ് പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, അവിടെ കർത്താവ് പറയുന്നത് എല്ലാ വിധത്തിലും ചെറിയതെങ്കിലും ഇത് വളരുമ്പോൾ മറ്റെല്ലാ സീഡ്സ് വളർന്നതിനെക്കാട്ടി ഇത് വലുതാവും. അതായത് നമ്മളിപ്പോൾ കണ്ട ഈ കടുകിനെക്കാട്ടി വലിയ സീഡ്സ് എല്ലാം വളരുമ്പോൾ അതിനൊരു മാക്സിമം 1 അല്ലെ 1.5 ഹൈറ്റേ വെക്കത്തുള്ളൂ. എൻ്റെ മുട്ടിൻ്റെ അപ്പുറം അത് വരത്തില്ല, മുട്ടിൻ്റെ അത്രയും ഹൈറ്റേ വരത്തുള്ളൂ. പക്ഷേ ഈ കടുകിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇതിനെ വളരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഇതിനൊരു 6 ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഇത് വളർന്ന്, ഇത് വെട്ടാതെ ഇരുന്ന ഇത് വളർന്നൊരു 10, 15, 20 ഉയരം വരെയും ഇത് വെക്കും. ഇതിനെക്കുറിച്ച് പറയുന്നത് ആകാശത്തെ പറവകൾ, അതായത് ഒരു ആശ്രയം തേടി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് നടക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്ന പല ആത്മാക്കൾ നിങ്ങളുടെ മിനിസ്ട്രി വളരുമ്പോൾ അവിടെ വന്ന് ആശ്രയം തേടും. പലർക്ക് ഇതൊരു അനുഗ്രഹമായി മാറും. അതാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളിവിടെ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ പല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നിരുത്സാഹം വരും, വിഷമം വരും, എൻ്റെ ദൈവം എന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്ത വരും. സാത്താൻ അങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാം എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു പഴയ പാട്ടുണ്ട്, വിതച്ചിടുക നാം സ്വർഗത്തിൻ്റെ വിത്തം, കർത്തൻ സുവിശേഷം ഹൃദയങ്ങളിൽ. ആത്മമാരി പെയ്യും, ദൈവം കൃപ ചെയ്യും, തരും കൊയ്ത്തിനെയും തക്ക നേരത്തിൽ. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടും. ഹല്ലേലൂയ, ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷ, ആ വിത്ത്, ആ സ്വർഗത്തിൻ്റെ വിത്ത്, അത് എത്ര നിസ്സാരമെന്നും എത്ര ചെറുതെന്ന് തോന്നിയാലും നിങ്ങൾ അതിനെ നടുക. വളർത്തുന്നത് ദൈവമാണ്. നമ്മുടെ കർത്താവ് അത് വളർന്നാൽ എന്നല്ല പറഞ്ഞ്, അത് വളരുമ്പോൾ അത് വളരും, നിശ്ചയമായിട്ടും വളരും. കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവം നമ്മളോട് ഓരോരുത്തരോടും കൂടെ ഇരിക്കട്ടെ. വളരെ ശക്തമായിട്ട് നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.